ഈ വീഡിയോയിൽ കാണുന്ന ലൈറ്റിംഗ് ഡെസ്ക്കാണ് ലൈറ്റിംഗ് കൺട്രോളർ 1024 അല്ലെങ്കിൽ മിനി പേൾ എന്നും പറയാം. ഡെസ്കിൻ്റെ പിറകുവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു AC ഇൻപുട്ട് കാണാം, അതിൻ്റെ കൺട്രോൾ സ്വിച്ച് കാണാം, ഇതിനകത്ത് DMX 512 രണ്ട് ഔട്ട്പുട്ടുകൾ കാണാം, അതിൻ്റെ പാരലൽ ഔട്ട്പുട്ടുകളായിട്ട് രണ്ട് 5-pin കണക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടുകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ലഭിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ലാമ്പ്, അതുപോലെ തന്നെ ഈ USB പോർട്ടിൽ കണക്ട് ചെയ്യാവുന്ന ഒരു പെൻ ഡ്രൈവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പെൻ ഡ്രൈവ് ഇല്ല, ഞാൻ ഇത് മിസ്സായി പോയിട്ടുണ്ട്, അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. ഇനി നോക്കാം. ഈ കാണുന്ന 1 മുതൽ 16 വരെയുള്ള ബട്ടൺസുകളും ഫാഡറുകളുമാണ് ഇതിൻ്റെ ഫിക്ചർ സെക്ഷൻ അല്ലെങ്കിൽ പ്രിസെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകളുടെ ഫിക്ചറുകളും ചാനലുകളും പാച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 0 മുതൽ 5 വരെയുള്ള ബട്ടൺസുകൾ കാണാം, 6 ബട്ടൺസുകൾ. ഇതാണ് ഇതിൻ്റെ പേജ് ഓഫ് ഫിക്ചർ എന്ന് പറയുന്നത്. ഈ ഓരോ ബട്ടൺസുകൾ വഴി നമുക്ക് 16 ഫിക്ചറുകൾ ഓരോ ബട്ടൺസുകൾ വഴിയും നമുക്ക് പാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 96 ഫിക്ചറുകൾ പാച്ച് ചെയ്തെടുക്കാം. ഈ ബട്ടൺസുകളെ കൂടെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ലൈറ്റെല്ലാം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഫിക്ചറുകളും നമുക്ക് സെലക്ട് ആവുന്നതാണ്. ഇതിന് നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓഡായിട്ടും ഓൾ അമർത്തിയതിന് ശേഷം ഓഡ് എന്നമർത്തി കഴിഞ്ഞാൽ 1 by 1 ഓഡായിട്ടും അതുപോലെ തന്നെ ഈവൻ ആയിട്ടും നമുക്ക് സെലക്ട് ആവുന്നതാണ്. ഇതാണ് ലൊക്കേറ്റ് ബട്ടൺ, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ML എന്നുള്ളൊരു ബട്ടൺസ് കാണാം. ഇതാണ് നമുക്ക് ലാമ്പ് കൺട്രോളെല്ലാം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ആട്രിബ്യൂട്ടിനകത്തുള്ള ലാമ്പ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ML ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന സെക്ഷനാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട് സെക്ഷൻ. അപ്പോൾ നോക്കാം, 1-8, 9-16, 17-20. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന താഴെ കാണുന്ന ലൈനിനകത്ത് വരുന്ന എഫക്റ്റുകളെല്ലാം ഈ ഒരു ബാങ്ക് വഴി നമുക്ക് കിട്ടും. അതിൻ്റെ സെലക്ട് ബട്ടണുകളാണ് ഇത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐറിസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിൽറ്റ് ഫാന് ഇത് സെലക്ട് ആവും. നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ കളറ്, അങ്ങനെ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ബാങ്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന ലെയറുകളിലുള്ള ഫങ്ഷൻസാണ് ഈ സെക്കൻഡ് വഴി നമുക്ക് ലഭിക്കുക. അതിൻ്റെ സെലക്ട് ബട്ടണുകളായിട്ട് മാറും ഇത്. ഇനി കാണുന്നത് മൂന്നാമത്തെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലെയറുകളിൽ എന്താണോ വന്നിട്ടുള്ളത് അതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുക. അതിൻ്റെ സെലക്ട് കീ ആയിട്ട് ഈ ബട്ടണുകൾ മാറും. ഇനി ഈ കാണുന്ന സെക്ഷനാണ് ഫങ്ഷൻസ് ബട്ടൺസുകൾ. 10 ബട്ടൺസുകളുണ്ട്, ഓരോന്ന് നോക്കാം. ഇത് സീൻ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സീനുകളെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ സീൻ ബട്ടൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഓരോ സീനുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ ചെയ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്സ് യൂസ് ചെയ്യുന്നത്. പാച്ച് യൂസ് ചെയ്യുന്നത് നമുക്ക് പാച്ച്, ഫിക്ചർ പാച്ച്, അതുപോലെ തന്നെ ഡിമ്മർ പാച്ചൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെറ്റപ്പിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വൈപ്പുകൾ, അതുപോലെ തന്നെ വൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ക് സേവ് ചെയ്യാം, ഇങ്ങനത്തെ ഫങ്ഷൻസുകളൊക്കെ ഈ സെറ്റപ്പിനകത്തുണ്ട്. പിന്നെ വരുന്നതാണ് ഷേപ്പ്. ഷേപ്പ് അതായത് മൂവ്മെൻറ്റുള്ള ഫയൽ, പിന്നെ ഷേപ്പുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മൂവ്മെൻറ്റുകളൊക്കെ, ടിൽറ്റ് പാൻ മൂവ്മെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പി, ഓഫ്, ഫാന്, ടൈം, ഇങ്ങനെ ടോട്ടൽ 10 ഓപ്ഷൻസുകളുണ്ട്. ഇനി ഈ ഓപ്ഷൻസ് എന്തിനുള്ളതാണ് നോക്കാം. ഇതിനകത്ത് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, ആട്രിബ്യൂട്ട്, ഡിമ്മർ. ഇത് ഈ ഫിക്ചറുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ലൈറ്റുകളെ രണ്ട് രീതിയിൽ പാച്ച് ചെയ്യാറുണ്ട്. ഒന്ന് ഡിമ്മർ പാച്ചിങ്ങും പിന്നെ വരുന്നത് ഫിക്ചർ പാച്ചിങ്. ആ സമയത്ത് ഫിക്ചർ പാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആട്രിബ്യൂട്ടിനകത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഫിക്ചർ സെലക്ട് ചെയ്യുന്ന ശേഷം നമ്മൾക്ക് ഇതിനകത്ത് വാല്യൂ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിമ്മർ പാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫാഡറിനകത്താണ് നമുക്ക് വാല്യൂ ഓൾറെഡി കിട്ടുന്നത്. അപ്പോൾ ആ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഡിമ്മറിലോട്ട് സെലക്ട് ചെയ്യണം.
ഇത് ഡിമ്മറിലോട്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമ്മർ പാച്ച് ചെയ്തതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതല്ല. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേൻ്റെ താഴെയായിട്ട് 5 ബട്ടൺസുകൾ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് 5 ബട്ടൺസുകൾ, താഴെ 3 വീലുകൾ കൺട്രോൾ വീലുകളും കാണാം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഇതിനായിട്ട് ഈയൊരു ബട്ടൺസുകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാച്ച് എന്നുള്ള ബട്ടൺ അമർത്തിയിട്ടുണ്ട് ഫങ്ഷൻസ് കീയിൽ. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസുകളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺസുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഇനി വരുന്നത് എക്സിറ്റ് എന്നുള്ള ബട്ടണുണ്ട്, ആരോ കീകളുണ്ട്. കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് താഴോട്ടും മേലോട്ടും പോകാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് എക്സിറ്റ് ആവാന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവുന്ന ബട്ടണാണ് ഇത്. ഇത് എൻ്റർ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി വരുന്നത് 3 വീലുകളാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഈ 2 വീലുകളാണ്. ഇതാണ് ആട്രിബ്യൂട്ട് വീലുകൾ. ആട്രിബ്യൂട്ടുകൾ, ഈ കാണുന്ന ആട്രിബ്യൂട്ടുകൾ നമുക്ക് ഈ വീൽ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു വീൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ന്യൂമറിക് കീബോർഡുകളില്ല, കീബോർഡില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീൽ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിനകത്ത് കീബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേനകത്തുള്ള ഓപ്ഷൻസുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീല് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലേബാക്കുകൾ. നമ്മൾ പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സീനുകളെല്ലാം ഈ 1 മുതൽ 10 വരെയുള്ള സീൻ ബട്ടണുകളുണ്ട്. ഇതിനകത്തോട്ടാണ് സേവ് ചെയ്യുന്നത്. അതിൻ്റെ കൺട്രോളാണ് ഇവിടെ വരുന്നത്. ഫാഡറുകളായിട്ട് നമുക്ക് 10 പ്ലേബാക്ക് വരും. ഇത് 2 പേജുകളിലായിട്ട് നമുക്ക് 2 പേജുകളായിട്ട് സെലക്ട് ചെയ്യാം. അത് ഒരു പേജിൽ തന്നെ നമുക്ക് 1 ഒരു 10 സീൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ 2 10, അങ്ങനെ ഒരു പേജിൽ എ പേജിൽ തന്നെ നമുക്ക് 30 സീൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബി പേജിനകത്തായിട്ട് ഒരു 30 സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 10 ഗ്രേ കളറിലെ ബട്ടൺസുകൾ. ഇതാണ് ഇതിൻ്റെ പാലറ്റ് ബട്ടണുകൾ. ഇതിനകത്ത് നമുക്ക് 3 പേജുകളിലായിട്ട് ഈ 1, 2, 3 ഈ 3 പേജുകളിലായിട്ട് നമുക്ക് ബട്ടൺസുകളിലായിട്ട് 30 പാലറ്റും കൂടെ സേവ് ചെയ്യാൻ പറ്റും. 30 പാലറ്റ് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ടോട്ടല് നമുക്ക് 60 പ്ലേബാക്കും 30 പാലറ്റും സേവ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഈ ഒരു ഗ്രാൻഡ് മാസ്റ്ററുകൾ, ഗ്രാൻഡ് മാസ്റ്റർ, അതുപോലെ തന്നെ ഫിക്ചർ മാസ്റ്റർ, പ്ലേബാക്ക് മാസ്റ്റർ. ഇത് ടോട്ടൽ മാസ്റ്ററാണ്. ഇതെല്ലാം ഫിക്ചർ അതുപോലെ തന്നെ പ്ലേബാക്ക് എല്ലാം ഓഫ് ചെയ്യുന്നതിനുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ് ഇത്. രണ്ടാമത്തത് ഫിക്ചർ. ഫിക്ചർ മാത്രമേ ഈ പാച്ച് ചെയ്തിട്ടുള്ള പ്രീസെറ്റിനകത്ത് പാച്ച് ചെയ്തിട്ടുള്ള ഫിക്ചറുകളെല്ലാം ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്, ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഇത് വരുന്നത് പ്ലേബാക്ക്, പ്ലേബാക്കിൻ്റെ മാസ്റ്ററാണ് ഈ ഒരു മാസ്റ്റർ വരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു DBO എന്നുള്ളൊരു ബട്ടൺസ് കാണാം. ഇത് നമുക്ക് ഇതിനകത്തുള്ള പ്രീസെറ്റുകളുണ്ടല്ലോ, ഫിക്ചറുകൾ, ഇതിൻ്റെ ഒരു ഓഫ് ബട്ടണാണ്. ഇതിനകത്ത് നമ്മൾ ഈ ആട്രിബ്യൂട്ട്, ഡിമ്മർ, ഈ 2 ഓപ്ഷൻസിനെയും ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺസാണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത്, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുള്ള ഒരു ഫിക്ചറും വർക്കാവില്ല. വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വർക്കാക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ബട്ടൺസ് കൊണ്ടുള്ള ഉപയോഗം. ഇനി ഈ ഓപ്ഷൻസ് എന്തിലുള്ളതാണെന്ന് നോക്കാം. ഇതിനകത്ത് കാണാൻ പറ്റും കണക്റ്റ്, സ്റ്റോപ്പ്, ഗോ മൈനസ്, ഗോ പ്ലസ്, പാരാമീറ്റർ. ഇത് നമ്മൾ ഒന്നിലധികം ചേസുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ട് ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചേസുകൾ റണ്ണ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അത് മുന്നോട്ടും ബാക്കോട്ടും ചലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ബട്ടൺസുകൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബട്ടൺസുകൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചേസിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പാരാമീറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണെന്ന് നോക്കാം. അപ്പോൾ ചേസുകൾ നമ്മൾ ഒരു സ്പീഡ് അതുപോലെ തന്നെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത്
സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് സേവ് ആയിട്ടുണ്ട്, ആ ഒരു സ്പീഡ് എല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്റ്ററുകൾ നോക്കാം. ഇതാണ്, മൂന്ന് മാസ്റ്ററുകളാണുള്ളത് ഇതിനകത്ത്. ഒന്ന് ഗ്രാൻഡ് മാസ്റ്റർ, ഇതിൻ്റെ ടോട്ടൽ മാസ്റ്ററാണ്. രണ്ടാമത്തത് വരുന്നത് ഫിക്ചർ മാസ്റ്ററുകളാണ്. ഈ ഫിക്ചറുകൾ നമ്മൾ ചെയ്തു വെച്ച ഫിക്ചറുകൾക്കുള്ള മാസ്റ്ററാണ് ഇത്. മൂന്നാമത്തത് വരുന്നത് പ്ലേ ബാക്കാണ്, ഇതിനകത്തുള്ള പ്ലേ ബാക്കുകൾക്കുള്ള മാസ്റ്ററാണ് ഈ കാണുന്ന മാസ്റ്റർ. ഇനി വരുന്നത് ഇതിനകത്ത് DBO എന്നൊരു ബട്ടൺസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്, അതേപോലെ തന്നെ ഡിമ്മർ, ഈ രണ്ടിൻ്റെയും ഓഫ് ബട്ടണാണ് ഈ ഒരു ബട്ടൺസ്. ഈ പ്രിസെറ്റുകളൊന്നും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കാവില്ല. വീണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് വർക്കാവുക. ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇതൊരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പ്രിസെറ്റുകളൊന്നും, അല്ല പ്രിസെറ്റുകൾ, ഫിക്ചറുകളൊന്നും വർക്കാവത്തില്ല. വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിക്ചറുകളും പ്രിസെറ്റുകളൊക്കെ വർക്കാവുന്നതാണ്.